ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്തൃ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ രാവിലെ സമയത്തെ ഓർത്തൊരിക്കൽ കൂടി ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുകയും ദൈവത്തിങ്കിൽ നിന്ന് ആലോചന പ്രാപിച്ച് പോകേണ്ടുന്ന വഴിയിൽ നടത്തുന്ന മഹാദൈവത്തിൻ്റെ തണലിൽ നിഴലിൽ ആ കാൽപാദങ്ങളെ പിൻപറ്റി ദൈവം കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ നിത്യത വരെ പോകാൻ മനസ്സൊരുക്കത്തോടെ ജീവിക്കുന്നവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. കർത്തൃസന്നിധിയിൽ ആ ഒരു പ്രതീക്ഷയോടെ ദൈവപാദപീഠത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങളെ ഒരിക്കൽ കൂടി ബഹുമാനപുരസ്സരം വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തെ ഒത്തിരി വാഴ്ത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ശുശ്രൂഷയുടെയൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്ന ദൈവീക വിടുതലിൻ്റെ സകല മഹത്വവും ആരാധനയായി ദൈവത്തിന് തന്നെ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നതിൽ എനിക്ക് ബഹുസന്തോഷമുണ്ട്. പ്രതീക്ഷയോടെ കർത്തൃസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം ബുക്ക് ഓഫ് ജഡ്ജസ് 8:29 വായിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിരിക്കുന്നത്. 8:29 ന്യായാധിപന്മാരുടെ പുസ്തകം. വാക്യം ഇങ്ങനെയാണ്: യോവാശിൻ്റെ മകനായ യെരുബ്ബാൽ തൻ്റെ വീട്ടിൽ ചെന്ന് സുഖമായി പാർത്തു. കൊച്ചൊരു വാക്യം, ഒരു ജീവചരിത്രത്തിൻ്റെ പര്യവസാനത്തിന് കൊള്ളാവുന്ന രീതിയിൽ വേദപുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന, അധികം വ്യാഖ്യാനിക്കാനൊന്നുമില്ല. പക്ഷെ ഞാൻ ആ വാക്യത്തിലേക്ക് കുറേ നേരം സൂക്ഷിച്ച് നോക്കിയിരുന്നപ്പോൾ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ദൈവത്തിൻ്റെ ഗുണപാഠങ്ങൾ, ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മോഹന സുന്ദരമായിരിക്കുന്ന പ്രതീക്ഷകൾ ഞാൻ ഈ വാക്യത്തിൽ കണ്ടു. ആ വാക്യത്തിലേക്ക്, ആ വാക്യത്തിൻ്റെ വിഭജനത്തിലേക്ക്, അതിൻ്റെ ഉള്ളറകളിൽ ദൈവം നമുക്കായി മറച്ചു വച്ചിരിക്കുന്ന സ്വർഗീയ ദൂതിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. യോവാശൻ്റെ മകനായ യെരുബ്ബാൽ എന്ന് പറയുന്നത് ഗിദയോനെ ഉദ്ദേശിച്ചാണ്. ഗിദയോൻ്റെ പേരാണ്. ഗിദയോൻ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ശക്തനായ, ഒരുപാട് ദൂതുകൾ ജീവിതത്തിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ശക്തനായൊരു കഥാപാത്രമാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് വേദപുസ്തകത്തിനകത്ത് നമുക്കുള്ള ദൂതുകളായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ കാണാൻ കഴിയുന്നത്. പല ആളുകളുടെയും ജീവിതം നമ്മളുള്ള ദൂതാണ്. ഗിദയോൻ അങ്ങനെയൊരു താരമാണ്. ഗിദയോനെ നമ്മൾ കാണുന്നത് ഈ പുസ്തകത്തിനകത്ത് വളരെ നിരാശനായിട്ടാണ്. വീട്ടിലല്ല അവനെ കാണുന്നത്. കരുവേലകത്തിൻ്റെ ചോട്ടിലാണ് വേദപുസ്തകം യെരുബ്ബാലിനെ അഥവാ ഗിദയോനെ ആദ്യം ചൂണ്ടിക്കാണിച്ചു തരുന്നത്. കരുവേലകത്തിൻ്റെ ചോട്ടിൽ ആകപ്പാടെ മനസ്സ് തളർന്നും നിരാശ പൂണ്ടും ആ ഒരു നിലവാരത്തിലിരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് അദ്ദേഹത്തെ സന്ധിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം 6:11 6:11-11 താഴേക്ക് വായിക്കുമ്പോൾ അവിടെ വീട്ടിലിരിക്കുന്ന ഗിദയോനെയല്ല കാണുന്നത്. വേദപുസ്തകം പലപ്പോഴും പരിചയപ്പെടുത്തുന്ന ആളുകളെ വീട്ടിലല്ല കാണുന്നത്. ചില ആളുകളെ വീട്ടിൽ വെച്ച് കാണുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും വിശുദ്ധ ബൈബിൾ പലരെയും തെരുവിലും കഷ്ടപ്പാടിൻ്റെ നടുവിലും മറ്റു പലയിടത്തും വെച്ച് കാണുന്നതായിട്ടാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. അതൊരു ചിന്തയാട്ടോ, നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. പല ആളുകളെയും, പല സക്കായിയെ പരിചയപ്പെടുന്നത് വീട്ടിൽ വെച്ചല്ലല്ലോ, പിന്നെ വീട്ടിലേക്ക് പോയി. സക്കായിയെ പരിചയപ്പെടുന്നൊരു തെരുക്കോണിൽ മരത്തിൻ്റെ മുകളിൽ വെച്ചാണ്. സുപ്രസിദ്ധനായിരിക്കുന്ന പൗലോസിനെ പരിചയപ്പെടുന്നത് പൗലോസിൻ്റെ നാട്ടിലോ വീട്ടിലോ വെച്ചല്ല, വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് ദമസ്കോസിൻ്റെ തെരുവിൽ വെച്ചാണ്. അങ്ങനെ ഓരോരുത്തരെയും. പത്രോസിനെ പരിചയപ്പെടുത്തുന്നത് പത്രോസിൻ്റെ വീട്ടിൽ വെച്ചല്ല, പത്രോസ് ഒരു സിനഗോഗിൽ പ്രാർത്ഥനയ്ക്കിരിക്കുന്നതല്ല, പിന്നെയോ പത്രോസിനെ പരിചയപ്പെടുത്തുന്നത് മീൻ പിടിക്കാൻ പോയിട്ടൊന്നും കിട്ടാത്ത, വല കഴുകി നിരാശപ്പെട്ട് നിൽക്കുന്ന, കടലോരത്ത് നിൽക്കുന്ന ഒരു നിരാശ കഥാപാത്രമായിട്ടാണ്. അങ്ങനെ പലരെയും പലരെയും വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് വീട്ടിനകത്ത് വെച്ചല്ല, വീട്ടിൽ വന്നല്ല ദൈവം പലരെയും കൂടിക്കണ്ടത്, പിന്നെയോ പലരെയും കൂടിക്കണ്ടത് അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ തുരുത്തിൽ വെച്ചാണ്. ഏകാന്തതയിലും ഒറ്റപ്പെടലിലും കഷ്ടതയിലും പ്രയാസത്തിലുമൊക്കെ ജീവിതത്തിൻ്റെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഭാരപ്പെട്ട്, മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടി, ഏതൊക്കെയോ വലിയ വലിയ പ്രയാസങ്ങളുടെ നടുവിൽ നിരാശ കലർന്ന മുഖച്ഛായയുമായി ഒട്ടിയ കവളുമായി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ഉൾഭയത്തോടും ഉൾക്കിടിലത്തോടും കൂടെ ജീവിതത്തെ ഒരു വലിയ
പാറ ചുമന്ന് നിൽക്കുന്ന മനുഷ്യൻ്റെ മനോഭാവത്തോടെ നിൽക്കുന്ന വേളയിലാണ് പലപ്പോഴും ദൈവം മനുഷ്യനെ കൂടി കാണുന്നത്. എന്നെ നിങ്ങളെയൊക്കെ കൂടി കാണുന്നത്. ഒരുപക്ഷെ സുഖമായി നിങ്ങളുടെ വീടിനകത്ത് ചാരികസേരയിൽ ചാരിക്കടന്ന് നിങ്ങളുടെ കാല് തിരുമ്മിത്തരാനും നിങ്ങൾക്ക് ആഹാരം കൊണ്ടുതരാനും നിങ്ങൾക്ക് ചായ തരാനൊക്കെ എല്ലാം ഇടത്തും വലത്തും ആളുകൾ നിൽക്കുമ്പോഴല്ല പലപ്പോഴും ദൈവത്തെ പലരും കണ്ടുമുട്ടുന്നത്. ദൈവത്തെ പലരും കണ്ടുമുട്ടുന്നത് തെരുക്കോണിലാണ്, പൊതുക്കവലയിലാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നാൽക്കവലയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോൾ അവിടെയാണ് പലപ്പോഴും ശൂന്യമായ പടകുമായിട്ട് വല വീശിയിട്ടൊന്നും കിട്ടാതെ ഭാരപ്പെട്ട് മനോദുഃഖത്തോടുകൂടെ മനസ്സിനകത്ത് കയ്പും വേദനയും വൈരാഗ്യവുമായി തെറ്റിദ്ധാരണയുടെ പെരുമ്പറയുമായി മനസ്സിനകത്ത് ആരെയൊക്കെയോ വധിക്കാനും ഒതുക്കാനും വേണ്ടി ഹൃദയത്തിനകത്ത് കയ്പിൻ്റെ വേര് മുളച്ച് നടക്കുന്ന സമയത്താണ് പലരെയും ദൈവം കണ്ടുമുട്ടിയത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആമുഖം പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ ദൈവം തമ്പുരാൻ സന്ധിക്കാൻ ഏറ്റവും നല്ല സ്ഥലം സന്തോഷത്തിൻ്റെ മട്ടുപ്പാവലല്ല, പിന്നെയോ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തീച്ചുളകളുടെ അകത്താണ്. അത് മുതലാക്കിയെടുക്കാൻ നിരാശ കൈവിടിഞ്ഞിട്ട് ദൈവത്തിങ്കിലേക്ക് നോക്ക്. ദൈവം നിങ്ങളുടെ സമീപയുണ്ട്. ദൈവം നിങ്ങളെ തേടി വരുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ദൂതനെ അയക്കുന്നുണ്ട്. ഗിദയോനെ നമ്മൾ ആദ്യം കാണുന്നത് കരുവേലകത്തിൻ്റെ ചുവട്ടിലാണ്. 6:11 മുതൽ വായിച്ചേക്കാം. എന്നാൽ നമ്മളിപ്പോൾ വായിച്ച 8-ാമത്തെ വാക്യത്തിനകത്തേക്ക് വന്നപ്പോഴേക്കും ദൈവം തമ്പുരാൻ കൃപയാൽ 8:29 ആളെ വീട്ടിൽ കൊണ്ടുവന്ന് നല്ല വീട്ടിൽ സുഖമായി പാർത്തു. 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾക്കിടയിൽ സംഭവബഹുലമായിരിക്കുന്ന പല കാലങ്ങളും കാലഘട്ടങ്ങളും കടന്നുപോയി. പക്ഷേ മനുഷ്യൻ്റെ ചരിത്രം അവസാന ഭാഗത്തേക്ക് വരുന്നത് ദൈവവനെ വീട്ടിൽ കൊണ്ടുവന്ന് സുഖമായി പാർപ്പിച്ചു. ഇന്ന് ദൈവാത്മാവ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വീട് വിട്ടലഞ്ഞ് വീട് വിട്ട് ദൂരദേശത്ത് പോയി ജീവിതത്തെ കരിപ്പിടിപ്പിക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ സന്ധാരണത്തിന് വേണ്ടി ദൈവം തന്നെ ആയുസ്സും ദൈവം തന്നെ ആരോഗ്യവും ചാറൂറ്റിക്കൊണ്ട് നിങ്ങളെവിടെയോ പോയി വീട് വിട്ട് നാട് വിട്ട് ഒരുപക്ഷേ ജീവിതത്തിൻ്റെ സിംഹഭാഗവും വീട്ടിൽ കിടന്നുറങ്ങാതെ വീട്ടിൽ സ്പെൻഡ് ചെയ്യാതെ ഭാരം പ്രയാസം സഹിച്ച് ചിലപ്പോൾ പകൽ മുഴുവൻ മറ്റു പലയിടത്തുമായിട്ടൊരു അവധി പോലും ചോദിച്ചാൽ കിട്ടാത്ത സാഹചര്യത്തിനകത്ത് സന്ധ്യ മയങ്ങാൻ വേണ്ടി മാത്രം വീട്ടിൽ വന്ന് പ്രഭാത സൂര്യൻ പൊട്ടി വിരിയുന്നതിനേക്കാൾ മുമ്പ് വീട് വിട്ടിറങ്ങി അങ്ങനെ വീടിൻ്റെ ഉൾമുറികൾ പോലും നന്നായി കാണാതെ കഠിനാധ്വാനം ചെയ്യുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ പ്രത്യേക സന്ദേശം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കാം. എൻ്റെ ദൈവം നിന്നെ വീട്ടിൽ കൊണ്ടുപോയി ഒതുക്കി ഒരു മൂലയിലിടുമെന്നല്ല, സ്വർഗത്തിൻ്റെ ദൂത് നിന്നെ വീട്ടിൽ സുഖമായി പാർപ്പിക്കാൻ കരുത്തും കഴിവുമുള്ള ദൈവത്തെയാണ് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ഗിദയോൻ അഥവാ യെരുബാൽ തൻ്റെ വീട്ടിൽ സുഖമായി പാർത്തു. പരിശുദ്ധാത്മാവ് എന്നോട് പ്രത്യേകം പറഞ്ഞ കാര്യം, ഈ സന്ദേശം സംവാദനം ചെയ്യുമ്പോൾ നിങ്ങളോട് പറയാൻ മറക്കരുത് എന്ന് ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ച പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഒന്നുകൂടെ ക്ഷണിക്കുകയാണ്. കേൾക്കണം പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഏറ്റവും സുഖമായിരിക്കേണ്ടത് എവിടാണ്? അവൻ്റെ വീട്ടിലാണ്. ജോലിസ്ഥലത്ത് ചിലപ്പോൾ പല ആളുകളാണ്, ഒരു ബന്ധമില്ലാത്ത ആളുകളാണ്, പ്രതിബദ്ധതയില്ലാത്ത ആളുകളാണ്. അവിടെ നിങ്ങൾക്ക് അവർ സുഖം തരണമെന്നില്ല. നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിന് എൻ്റെ പൊന്നുമക്കളെ, കുഞ്ഞുങ്ങളെ, ഹയർ സ്റ്റഡി നടത്തുന്നവരെ ഇന്ത്യ വിട്ട് നാട് വിട്ടുപോയി അപ്പനെ അമ്മയൊക്കെ വിട്ടുപോയി പഠിക്കുന്ന സ്ഥലങ്ങളിൽ ഹോസ്റ്റലിൽ താമസിച്ച് പേയിങ് ഗസ്റ്റായിട്ടോ അല്ലെങ്കിൽ ക്ലാസ് മുറികളിലോ സമയം ചെലവഴിക്കുന്ന എൻ്റെ പൊന്നുമക്കളെ ഞാൻ പറയട്ടെ, നിങ്ങളൊരു പക്ഷേ അവിടെ പക്കാ സുഖമൊന്നും കിട്ടണമെന്നില്ല. അത് അങ്ങനെ ആഗ്രഹിക്കുക, കാര്യങ്ങൾ നടന്നു പോകണം, അത്രയേ ഉള്ളൂ. അവിടെ ചിലപ്പോൾ നമ്മുടെ ആരുമില്ല, മത്സരിച്ച് മറ്റുള്ളവരെ തോൽപ്പിച്ച് അവനവൻ്റെ കിരീടം കരസ്ഥമാക്കാൻ വേണ്ടി മത്സരം നടത്തുന്ന ഒരു സംഘം ആളുകളുടെ നടുവിലാണ് നീയും കിടക്കുന്നത്. അതിന് സഹായിക്കാനും ചിലപ്പോൾ മറിച്ചിടാനൊക്കെ സന്നദ്ധരായിരിക്കുന്ന ആളുകളതിനകത്ത് കണ്ടേക്കാം. അവിടെ ഒരുപാട് സുഖമൊന്നും പ്രതീക്ഷിക്കരുത്. അവിടെയല്ല വാസ്തവത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സുഖം അനുഭവിക്കേണ്ടത്, മറ്റൊരു സ്ഥലത്തുമല്ല. പിന്നെ എവിടാണ്? കൂട്ടുകാരുടെ വീട്ടിലോ നാട്ടുകാരുടെ ഇടയിലോ ഒന്നുമല്ല. ഒരു മനുഷ്യൻ്റെ സുഖം, ഏറ്റവും കൂടുതൽ മനുഷ്യൻ സുഖം അനുഭവിക്കേണ്ടത് തൻ്റെ വീട്ടിലാണ്. അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, തൻ്റെ വീട്ടിലാണ്. നമ്മെ സംബന്ധിച്ച്, ആത്മീയരെ സംബന്ധിച്ച്, പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ച്, ദൈവമുള്ളവരെ സംബന്ധിച്ച് ഈ വാക്യം ഏറ്റവും പ്രധാനമായി കരുതണം. നിൻ്റെ വീട്ടിൽ നിനക്ക് സുഖമാണോ? ചോദ്യത്തിന് മറുപടി ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് പറയേണ്ടവർ കരഞ്ഞുകൊണ്ട് പറയണം. ഇരുന്ന് കുറച്ചു നേരം ചിന്തിച്ച് ദൈവത്തോട് പറയേണ്ടവർ ചിന്തിച്ച് പറയണം. പല കുഞ്ഞുങ്ങളും വീട് വിട്ടുപോകുന്ന എന്തുകൊണ്ടാണ്?
പലരും വീട് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ചിലർ സ്വന്തമായിട്ട് വീടും 55 ദിവസത്തിന് സ്ഥലം ഉണ്ടായിട്ട് അതവിടെ കാട് പിടിച്ച് കിടക്കുമ്പോൾ എവിടെയെങ്കിലും മിറ്റം പോലും ഇല്ലാത്ത ഫ്ലാറ്റിൽ പോയി വാടകയ്ക്ക് താമസിക്കുന്നതെന്നു ജോലി സംബന്ധമായിട്ട് പോകുന്നവരുണ്ട്. അതല്ല ഞാൻ പറയുന്നത്, സ്വന്തം വീട്ടിൽ സുഖമില്ലാത്തതുകൊണ്ട് ബാഗും തൂകി വീട്ട് വിട്ടിറക്കുന്ന ഇറങ്ങുന്ന ഒരുപറ്റം ആളുകളുള്ളപ്പോൾ ദൈവമക്കളോട് പറയുന്നു, നമ്മൾ ഏറ്റവും അധികം ഭൂമിയിൽ സുഖം അനുഭവിക്കേണ്ടത് എവിടാണ്? നിൻ്റെ വീട്ടിൽ നിനക്ക് സുഖമാണോ? ഞാൻ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് തിരിച്ചു പിടിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ സഹായിക്കാമെന്ന ദൈവാത്മാവ് നമ്മുടെ അരളി ചെയ്യുന്നത്. സുഖവാസ കേന്ദ്രം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സുഖവാസ കേന്ദ്രങ്ങൾ ചില ആൾക്കാർ എന്നോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടും പറഞ്ഞു കാണും, ഇങ്ങനെ ടെൻഷനും പിരിമുറക്കവുമായിട്ട് ഇങ്ങനെ ഓടി നടക്കാതെ എൻ്റെ ഷാജി പാസ്റ്ററെ ഒരു ഒരു 3-4 ദിവസത്തേക്ക് മൊബൈലൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു റിസോർട്ടിലോ എവിടെയെങ്കിലും പോയി സുഖവാസ കേന്ദ്രത്തിൻ്റെ അഡ്രസ്സ് തന്നിട്ടുണ്ട്, ഇന്നടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നും അറിയേണ്ട, സുഖമായിട്ട് നല്ല തണുപ്പാണ്, മൂടിപ്പുറച്ച് കിടക്കാം, നാട് കാണാം, മലഞ്ചെരുവുകൾ കാണാം, സമയത്ത് ആഹാരം തരും. എൻ്റെ പൊന്നു കൂടപ്പുറപ്പെ 3-4 ദിവസത്തേക്കല്ലേ അതും പണം കൊടുത്താൽ കിട്ടത്തുള്ളൂ? സുഖവാസ കേന്ദ്രം എന്ന് പറഞ്ഞാൽ സുഖമായി വസിക്കാൻ വേണ്ടി, അതിന് ഞാൻ വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കാൻ കൊള്ളത്തില്ല, അതുകൊണ്ടാണ്. അവിടെ പോയി സുഖവാസം അനുഭവിക്കാൻ എത്ര ദിവസം പറ്റും? അഥവാ കയ്യിൽ പണം ഉണ്ടെങ്കിലും ഇനി അവിടെ പോയാൽ തന്നെ സുഖമെന്ന് പറയുന്നത് കണ്ണഞ്ചപ്പിക്കുന്ന കെട്ടിടങ്ങളോ വൈകുന്നേരമാകുമ്പോൾ കത്തി ജ്വലിച്ച് നിൽക്കുന്ന കടൽ ലൈറ്റുകളോ മേശപ്പുറത്ത് വിളമ്പി വയ്ക്കുന്ന നാവിന് രുചിയുള്ള ആഹാരമൊന്നും അല്ലല്ലോ. 15 ഘനമുള്ള വലിയ മെത്തയോ ശീതീകരിച്ച മുറികളൊന്നും നമുക്ക് വേണ്ടുമെന്ന സുഖം തരില്ലല്ലോ. അതിനെന്ത് വേണം? 3 മേഖലയിൽ സുഖം: 1 ശരീരത്തിന്, 2 മനസ്സിന്, 3 ആത്മാവിന്. ആത്മാവിന് യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത് സുപരിചിതമായിരിക്കുന്നൊരു വാക്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? യോഹന്നാൻ എഴുതിയ 3-ാമത്തെ ലേഖനം, 1 അധ്യായമല്ലേ ഉള്ളു, 2-ാം വാക്യം ഇങ്ങനെ: പ്രിയനേ, നീ സകലത്തിലും ശുഭമായിരിക്കണം, സുഖമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സുഖം എല്ലാറ്റിലും എന്നത് വേദപുസ്തകത്തിൻ്റെ ഒരു ചിന്തയാണ്. അനുഭവിക്കാൻ കഴിയുമോ പാസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ നമ്മളെ അതിലേക്ക് നയിക്കുന്നു. സുഖമെന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു മാനസികമായിരിക്കുന്ന നിലയാട്ടോ. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ മെറ്റീരിയൽസ് അല്ല സുഖത്തിൻ്റെ പുറകിലെ ഏറ്റവും വലിയ കൈത്താങ്ങൾ തരുന്നത്, പിന്നെയോ നമ്മുടെ മനസ്സിൻ്റെ നിലയാണ്. കൊച്ചൊരു വീടാണെങ്കിലും, ഒരുപക്ഷെ നമ്മളീ പറഞ്ഞ പോലെ അത്യാധുനിക സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും, രണ്ടുപേര് വന്നാൽ ഒരുമിച്ചിട്ട് കൊടുക്കാൻ നിങ്ങൾക്കൊരു ഇരിപ്പിടം പോലും ഇല്ലെങ്കിലും, നിങ്ങളുടെ കൊച്ചു വീടിനകത്ത് സുഖമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അയ്യോ, പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ പറയും പോലെ പന്ത് കളിക്കാനുള്ള സ്ഥലം വീടിനകത്തുള്ളത് കൊണ്ടോ അടുക്കളയ്ക്കകത്ത് മുഴുവൻ സാധനം ഇരിക്കുന്നത് കൊണ്ടോ വെൽ ഫർണിഷ്ഡ് ആയതുകൊണ്ടാണോ? അല്ല, പിന്നെ എന്തുകൊണ്ടാണ്? ചെറിയ സൗകര്യമാണെങ്കിലും അതിനകത്ത് സുഖമെന്ന് പറയുന്നത് മനസ്സിനകത്തായിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുങ്ങളും ചെറിയ ഞെരുക്കവും പ്രയാസമൊക്കെ ഉണ്ട്, ഇപ്പോഴും വാടകയ്ക്കാ, പക്ഷെ ഞങ്ങൾ സുഖമായിട്ടാണ് ജീവിക്കുന്നേ എന്ന് പറഞ്ഞാൽ കാശിന് കുഴപ്പമില്ലെന്നാണോ? കാശൊന്നും സുഖം തരില്ല കേട്ടോ. ജോലിയൊന്നും നമ്മളെല്ലാക്കാരും സുഖം തരുന്നതല്ല. അല്ല, സ്തോത്രം. തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിനകത്ത് പറയുന്നു, ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ഗതിയെക്കുറിച്ച് പറയുന്നു, അടി മുതൽ മുടി വരെ, അങ്ങനൊരു പ്രയോഗം, അതൊരു ഫ്രൈസാട്ടോ, അടി മുതൽ മുടി വരെ ഒരു സുഖവുമില്ല, ചതവും മുറിവും എന്ന് പറഞ്ഞാൽ അക്ഷരികമായിട്ട് അവരെ ഉരലിട്ട് ഇടിച്ചതുപോലെ ചതച്ചു വെച്ചിരിക്കാന്നല്ല, എന്തൊക്കെയോ വേദനകൾ, എന്തൊക്കെയോ ചതവും മുറിവും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളാണ്. മുറിവിനേക്കാൾ വേദനയാണ് ചതവിന്. വലിയ നൊമ്പരങ്ങളാണ്, കാല് മുറിച്ചൊന്നും കളഞ്ഞില്ല, ഒരു വിരൽ ചതഞ്ഞുള്ളൂ, ഉറക്കം കെടും, സ്വസ്ഥത കെടും, ചലിച്ച വേദനയാണ്. അങ്ങനത്തെ പശ്ചാത്തലത്തിൽ വീടുകളിൽ കഴിച്ചു കൂട്ടുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്യം കൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് സങ്കീർത്തനം 25:12-13 25:12-13 എഴുതിയിരിക്കുന്നത് ഒന്ന് കാണണ്ടേ? 25:12-13 പറയുന്നത് ഇങ്ങനെയാണ് ആ വാക്യങ്ങൾ: യഹോവ ഭക്തനായ പുരുഷൻ ആര്? അവൻ തിരഞ്ഞെടുക്കേണ്ടെന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. സുഖത്തോടെ വസിക്കും എന്ന് പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അത് മാനസിക സ്ഥിതിയാണ്. വലിയ ലജ്ജയും പ്രയാസവും കഷ്ടമൊക്കെ ചുറ്റും കിടക്കുന്നുണ്ട്, പെരുവെള്ളം പോലത്തെ വിഷയമുണ്ട്. പക്ഷേ യഹോവ ഭക്തനായ പുരുഷൻ, അവിടെയാണ് എൻ്റെ ഐഡൻറ്റിറ്റി കിടക്കുന്നത്, യഹോവ ഭക്തൻ. അവനെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നവൻ സുഖമായി വസിക്കും.
ജീവിതത്തിൽ ദൈവഭക്തനായി ജീവിക്കാൻ വേണ്ടി മുറുകെ പിടിച്ച് മുന്നോട്ട് പോകൂ. ഞാനൊരു ഉറപ്പ് തരാം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ സുഖമായി പാർപ്പിക്കാൻ ഈ ദൈവത്തിന് കഴിയും. ഞാൻ ആ വാക്യത്തെ ഒരിക്കൽ കൂടി അധികം വിശദീകരിക്കാൻ ആവശ്യമില്ലാത്തൊരു വാക്യം, അപ്പോൾ തന്നെ ജീവിതത്തിൻ്റെ ഏറ്റവും ചിന്തനീയമായ വാക്യം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സുഖമായിട്ടാണോ ഇരിക്കുന്നത്? യോവാസ് തൻ്റെ വീട്ടിൽ ചെന്ന് തൻ്റെ വീട്ടിൽ താൻ സുഖമായി പാർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. യോവാശിൻ്റെ മകനായ എരുബാൽ തൻ്റെ വീട്ടിൽ ചെന്ന് സുഖമായി പാർത്തു. നിങ്ങളുടെ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ സുഖമായി പാർക്കാൻ അതിനുള്ളൊരു അന്തരീക്ഷം എല്ലാവരും കൂടി ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് സുഖമായി പാർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഭവനം, ഭൂമിയിലെ സ്വർഗമെന്ന വിളിപ്പിക്കുന്നത് പറയുന്നത്. അവിടെ സുഖമായി പാർക്കണം. അതിന് യഹോവ ഭക്തനായി ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൃപയിലമർന്ന് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പക്ഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുക, നിങ്ങളുടെ സ്വന്തം ഭവനത്തിനകത്ത് സുഖമനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എവിടെ പോയി? നിങ്ങളുടെ മക്കൾ, ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു, നിങ്ങളുടെ മക്കൾ മറ്റൊരിടത്ത് പോയി സുഖമനുഭവിക്കേണ്ടി വരരുത്. നിങ്ങൾക്കൊരു വാശി ഉണ്ടാകണം, എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾ സുഖമായി പാർക്കണം, എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് സുഖമായി പാർക്കണം, എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് സുഖമായി പാർക്കണം. എനിക്ക് അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ, ബാക്കി നിങ്ങൾ ഇരുന്ന് ചിന്തിച്ച് ദൈവത്തോട് ആലോചന പ്രാപ്. എൻ്റെ അപ്പനും അമ്മയും വയസ്സാങ്കാലത്ത് എൻ്റെ തണലിൽ എൻ്റെ സംരക്ഷണയിൽ സുഖമായി പാർക്കണം, അതിന് നിങ്ങൾക്കൊരു വാശി ഉണ്ടായിരിക്കണം. അതിനെതിരെ നിൽക്കുന്ന സാത്താന്യ ശക്തികളെ തുരുത്തണം. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ, നിങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സുഖമായി വസിക്കണം, വസിക്കണം, വസിക്കണം. ഞാൻ ആത്മാവിൽ പറയുന്നു, പ്രാർത്ഥിക്കാൻ പോവുക, പ്രാർത്ഥിക്കാൻ പോവുക. സ്വന്തം വീട്ടിൽ സുഖമനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഈ ദൂത് ഓർപ്പിച്ചുണർത്തുക. നിങ്ങളെ വേദനപ്പെടുത്താനല്ല, ആക്ഷേപിക്കാനല്ല, നിങ്ങളത് തിരിച്ചു പിടിക്കണം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ സുഖമായി പാർക്കണം, ഇല്ലെങ്കിൽ അവർ സുഖം തേടിപ്പോകും, പിന്നെ കരയരുത്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കൂടെ സുഖമായി ജീവിക്കണം, ഇല്ലെങ്കിൽ അയളും പോകും. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ തണലിൽ സുഖമായി പാർക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൂട്ടും. നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളുടെ വീട്ടിൽ സുഖമായി പാർക്കണം, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീടിനകത്ത് സുഖമായി ജീവിക്കണം. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഭൂമിയിൽ ഞങ്ങൾ ഏറ്റവും സുഖം അനുഭവിക്കേണ്ടത് ആരാണ്ടരം വീട്ടിലല്ല, ഏതെങ്കിലും ഹോട്ടലും അല്ല, ഞങ്ങളുടെ വീട്ടിലാണ്, ഞങ്ങളുടെ കൊച്ചു വീട്ടിലാണ്. ഞങ്ങളോട് ഇന്ന് ദൈവം അത് സംസാരിക്കുന്നതിനായി സ്തോത്രം. നിർഭാഗ്യവശാൽ ഞങ്ങളുടെ പല വീടുകളിലും സുഖമനുഭവിക്കാൻ കഴിയുന്നില്ല. ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന നൊമ്പരങ്ങളും വേദനകളും ജീവിതത്തിൽ സമ്മാനിക്കുന്ന വീടുകളാണപ്പാ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരുവെഴുത്തിലൂടെ രാവിലെ ദൈവം എന്നോട് പറഞ്ഞതും ജനത്തോട് പറയാൻ പറഞ്ഞതുമായിരിക്കുന്ന വാക്കുകൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ജനത്തെ ബോധിപ്പിച്ചിട്ടുണ്ട്. സുഖമായിരിക്കട്ടെ എൻ്റെ ഏറ്റവും അടുത്ത് പ്രിയപ്പെട്ടവർ. ഈ കാലഘട്ടത്തിൽ വചനം കേൾക്കാനും വചനം പറയാനും അവസരം തന്ന ഈ വലിയ സംഘം, അവരുടെ വീട്ടിൽ അവർ സുഖമായിരിക്കട്ടെ, സുഖമായിരിക്കട്ടെ. അപ്പം അവരെ ഉപദേശിക്കണേ, അവർക്കതിൻ്റെ അവസരം കൊടുക്കണേ, അതിന് മുഖാന്തരം ഉണ്ടാകണേ, ആ സാക്ഷ്യങ്ങൾ വെളിപ്പെടണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.